നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷനും വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ട് അറിയിപ്പുകൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. 1600 വീതമുള്ള പെൻഷൻ തുക 49 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് എത്തിച്ചേരുന്നത്. പെൻഷൻ വിതരണം ജനുവരി മാസം 27 ആരംഭിച്ചിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത്. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി തുക കൈമാറുന്ന പ്രക്രിയയാണ് അന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ബാങ്ക് അക്കൌണ്ടിലേക്കും തുക എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൌണ്ടിൽ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലും അതോടൊപ്പം തന്നെ ചിലർക്ക് കൈകളിലും തുക എത്തിച്ചേർന്നിട്ടില്ല. നിലവിൽ 27 ആരംഭിച്ച പെൻഷൻ വിതരണം ഫെബ്രുവരി മാസം 10 വരെ ഉണ്ടായിരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി മാസം 10 വരെയാണ് പെൻഷൻ വിതരണമുള്ളത്. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ വിതരണം വീണ്ടും കാര്യക്ഷമമായിട്ട് നടക്കുന്നതായിരിക്കും. 25 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടിലും 24 ലക്ഷം ആളുകൾക്ക് വീടിലുമാണ് തുക എത്തിച്ചേരുന്നത്. 391 കോടി രൂപയോളം ബാങ്ക് വഴി വിതരണം ചെയ്യും. 369 കോടിയോളം രൂപ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി സഹകരണ സംഘത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇനി ഇപ്പോൾ തുകയിൽ എന്തെങ്കിലുമൊക്കെ, അതായത് ബാങ്ക് അക്കൌണ്ടിലോ അല്ലെങ്കിൽ തുക സ്വീകരിക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തുക ഫെബ്രുവരി മാസം 15 സംസ്ഥാന സർക്കാരിലേക്ക് തിരികെ പോവുകയും ചെയ്യും. ഈ രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കുമല്ല ഈ മസ്റ്ററിംഗ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കണം. 2019 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷയും അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ അനുവദിക്കപ്പെട്ടവരായിരുന്നിട്ടും വിവിധ കാരണങ്ങളാൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള മസ്റ്ററിംഗ് അവസരം നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2019 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും 2022 ഫെബ്രുവരി 1 മുതൽ 20 വരെ വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് നടത്താൻ കഴിയും. നാളെ മുതലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി സൌജന്യമായിട്ട് പ്രക്രിയ നിർവഹിക്കാൻ സാധിക്കും. ഇനി കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്നതാണ്. ഇതിനായി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ സാമൂഹ്യ പെൻഷന്റെ വിഷയത്തിൽ പ്രാദേശിക സർക്കാരിന്റെ സെക്രട്ടറിയുമായും ക്ഷേമനിധി ബോർഡ് പെൻഷനാണ് അവർ വാങ്ങുന്നതെങ്കിൽ അത് ബോർഡ് ഉദ്യോഗസ്ഥനുമായിട്ടും ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരോ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് അവർക്കും പൂർത്തിയാക്കി തൊട്ട് അടുത്ത മാസം മുതൽ 1600 വീതം പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. നിലവിൽ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ ഒരു പ്രക്രിയ നിർവഹിക്കേണ്ട ആവശ്യമില്ല. നാളിതുവരെയും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു അവസരമുള്ളത്. ഇപ്രകാരമുള്ള മസ്റ്ററിംഗിന്റെ ചെലവ് സൌജന്യമായിരിക്കും എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കുക. എല്ലാവരിലേക്കും പ്രധാനപ്പെട്ട രണ്ടറിയിപ്പുകളും ഷെയർ ചെയ്തിരിക്കുക. മറ്റു പ്രധാന പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.